നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ, അതായത് ഈ ഒരു രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് അവരുടെ പുതിയ കോച്ചിനെ സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കോച്ചുകളിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് ഒരു കോച്ചിനെ സൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അതും ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ സംഭവിക്കുമെന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. പലപ്പോഴായി ST പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പുതിയ കോച്ച് വന്നതിന് ശേഷം മാത്രമായിരിക്കും ആരെല്ലാം സൈൻ ചെയ്യണം, ആരൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യണം എന്നൊക്കെ തീരുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ തുടക്കം തന്നെ കോച്ചിൽ നിന്നാണ് തുടങ്ങുന്നത്. അതേസമയം ഈ ഒരു മാസം അവസാനത്തോടു കൂടെ തന്നെ പല താരങ്ങളുടെയും കോൺട്രാക്റ്റ് അവസാനിക്കും. അതുകൊണ്ട് തന്നെ ആരൊക്കെ നിലനിർത്തണം എന്നുള്ളത് കോച്ച് തന്നെയാണ് തീരുമാനിക്കുന്നത്. അതേസമയം അടുത്ത മാസം മുതൽ പുതിയ വിൻഡോ ഓപ്പൺ ആവുകയാണ്, ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആവുകയാണ്. അതിൽ നിന്ന് ഏതൊക്കെ പൊസിഷനുകളിലേക്കാണ് പുതിയ താരങ്ങളെ സൈൻ ചെയ്യുന്നത് ഒക്കെ കോച്ച് തന്നെയാണ് തീരുമാനിക്കുക. അതേസമയം ST മാനേജ്മെൻറ്റൊക്കെ തീരുമാനിച്ചതനുസരിച്ച് അതിവേഗം തന്നെ താരങ്ങളെയും കോച്ചിനെയൊക്കെ സൈൻ ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രീ സീസൺ മത്സരങ്ങളൊക്കെ ആരംഭിക്കുക എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും ഞാൻ കൂട്ടിച്ചേർത്തതല്ല, മറിച്ച് കരോളിസ് കിൻഗ്സ് പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതേസമയം സീസണിൻ്റെ അവസാനമൊക്കെ പറഞ്ഞിട്ടും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. എന്തായാലും ഈ ഒരു മാസം അവസാനത്തോട് കൂടെ തന്നെ ആദ്യ സൈനിങ് അത് കോച്ചിൻ്റെത് വരുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മധ്യനിര താരമായിട്ടുണ്ടായിരുന്ന രോഹിത് കുമാർ ബംഗളൂരു FC ചേക്കേറാനായിട്ട് പോവുകയാണ് എന്നുള്ള ന്യൂസുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. ബ്ലാസ്റ്റേഴ്സും താരവും തമ്മിലുള്ള പരസ്പര ധാരണയോട് കൂടെ തന്നെയാണ് താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് പുറത്താക്കുന്നത്, അല്ലെങ്കിൽ ബംഗളൂരു FC താരം പോകുന്നത്. കഴിഞ്ഞ സീസണിൽ 11 മത്സരങ്ങളോളം താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എടുത്തു പറയാൻ പറ്റിയൊരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായി. എന്തായാലും വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ.